ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കടലക്കറി നമുക്ക് തേങ്ങയൊന്നും ചേർക്കാണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനാണ് ഞാനിവിടെ ഒരു അതിന് തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ എന്താ രണ്ട് പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അതുപോലെ തന്നെ തക്കാളി ഉള്ളിയൊന്നും ഒരുപാട് എടുക്കരുത്, അപ്പോൾ നമുക്ക് കറിയുടെ ടേസ്റ്റ് ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാം കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് നമുക്കിത് പിന്നെന്താ ആറാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അരക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പച്ചമുളക് കൂടി ചേർത്ത് അരക്കുന്ന സമയത്ത് കറിക്ക് പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഒഴിവാക്കിയത്. അതോടൊപ്പം ഞാനിവിടെ കടല നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടല കൂടി നമുക്ക് എടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പും കടലയൊക്കെ ഒരുമിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ നേരത്തെ സവാളയും തക്കാളിയൊക്കെ വഴറ്റി ആ പാൻ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് കടലയും അതുപോലെ തന്നെ ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ കറി കുറുകാൻ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ ചേർക്കാത്ത കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കറി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോക്ക്. അതുപോലെ തന്നെ അതേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.